സീസൺ ടിക്കറ്റിൽ വന്ദേ മെട്രോയിൽ കുതിക്കാം, വെറും 30 രൂപ മാത്രം മതി. ഇന്ത്യൻ റെയിൽവേ രൂപകൽപ്പന ചെയ്ത വന്ദേ മെട്രോയുടെ ഉദ്ഘാടനം 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. ഗുജറാത്തിലെ ഭുജ് അഹമ്മദാബാദ് പാതയിലാണ് ആദ്യ സർവീസ്. നഗരയാത്രയ്ക്കായി വിഭാവനം ചെയ്ത വന്ദേ മെട്രോയ്ക്ക് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 110 കിലോമീറ്ററാണ് വേഗത. മിനിമം ടിക്കറ്റ് നിരക്ക് 30 രൂപ. സീസൺ ടിക്കറ്റ് സൗകര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. 20 ദിവസത്തെ സിംഗിൾ യാത്രയുടെ നിരക്കിൽ 1 മാസം പോയി വരാനുള്ള സീസൺ ടിക്കറ്റ് ലഭ്യമാകും. റിസർവ്ഡ് കോച്ചുകൾക്ക് പുറമെ അൺറിസർവ്ഡ് കോച്ചുകളും വന്ദേ മെട്രോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്തും. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് വന്ദേ മെട്രോ നിർമ്മിച്ചത്. ട്രെയിനിൽ 1150 പേർക്ക് ഇരിക്കാനും 2050 പേർക്ക് നിൽക്കാനുമുള്ള സൗകര്യമുണ്ട്. ഓട്ടോമാറ്റിക് ഡോറുകൾ, സിസിടിവി ക്യാമറകൾ, പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം, മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച് സംവിധാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മെട്രോ ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തമായി ബയോ വാക്വം ടോയ്ലറ്റുകളുമായാണ് വന്ദേ മെട്രോ വരുന്നത്. നിലവിലുള്ള സബർബൻ മെട്രോകളുടെ പരിഷ്കൃത രൂപമാണ് വന്ദേ മെട്രോ. കുറഞ്ഞ ചിലവിൽ സൗകര്യപ്രദമായ പകൽ യാത്രയാണ് ഇതിന്റെ സവിശേഷത. ഇന്ത്യയിലെ സബർബൻ ട്രാവൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഹ്രസ്വദൂര ആധുനിക ഫോർമാറ്റ് പതിപ്പായ വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നു. ഏകദേശം 100 മുതൽ 250 കിലോമീറ്റർ ദൂരത്തിൽ 124 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഇന്റർസിറ്റി ഇൻട്രാസിറ്റി യാത്രാ സൗകര്യങ്ങൾ നൽകും. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലെ വന്ദേ മെട്രോ ട്രെയിനും ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇല്ലാതെ ഓടുന്ന ഒരു ഓട്ടോമേറ്റഡ് ട്രെയിൻ സർവീസ് ആണ്. ഒരു വിധത്തിൽ EMU ട്രെയിനുകൾക്ക് പകരമായി വന്ദേ മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ആളുകളുടെ ഹ്രസ്വദൂര യാത്ര എളുപ്പവും സുരക്ഷിതവുമാക്കും. വന്ദേ മെട്രോ ട്രെയിനുകളുടെ രൂപവും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ലോക്കൽ മെട്രോ ട്രെയിനുകളെക്കാൾ മികച്ചതാണ്. ഇതിന്റെ ഇന്റീരിയർ ഉയർന്ന ക്ലാസ് ഫീച്ചറുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിൽ യാത്രക്കാർക്ക് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും യാത്ര ചെയ്യാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് മെയിൻ ലൈൻ ട്രെയിനുകളെക്കാൾ കൂടുതലായിരിക്കും ഇതിന്റെ വേഗത. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 130 കിലോമീറ്റർ ആയിരിക്കും. വന്ദേ മെട്രോ ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും. വന്ദേ മെട്രോ കോച്ചുകൾക്കിടയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. വന്ദേ മെട്രോ ട്രെയിനുകളിൽ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ, മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ, ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ്, റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ, വിശാലമായ പെനോറമിക് വിൻഡോകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് മറ്റ് ലോക്കൽ ട്രെയിനുകളിൽ നിന്ന് ഈ ട്രെയിനെ സവിശേഷമാക്കുന്നു. കൂടാതെ ഈ ട്രെയിനുകൾ CCTV ക്യാമറകളും സജ്ജീകരിക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് കവച് ട്രെയിൻ ആന്റി കൊളിഷൻ സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലുള്ള യാത്രക്കാർക്ക് സുരക്ഷാ കവചം നൽകുന്നു. വന്ദേ മെട്രോ റൂട്ട് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ ഇത് മെമോ ട്രെയിനുകളുടെ റൂട്ടിൽ മാത്രമായിരിക്കും എന്നാണ് കരുതുന്നത്. ആഗ്ര മഥുര, ഡൽഹി റവാരി, ലക്നൌ കാൺപൂർ, തിരുപ്പതി ചെന്നൈ, ഭുവനേശ്വർ ബാലസോർ തുടങ്ങിയ റൂട്ടുകളിലാണ് ആദ്യം ഇത് ഓടുക. പ്രധാനമായും ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. നിലവിൽ 82 ട്രെയിനുകളുമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. വന്ദേ മെട്രോ ട്രെയിൻ ഹ്രസ്വദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അത് സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2019 ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. വരും വർഷങ്ങളിൽ വന്ദേ മെട്രോകൾ കൂടുതൽ നഗരങ്ങളിൽ വ്യാപിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രമം. കൂടുതൽ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വന്ദേ മെട്രോ എത്തും. കോഴിക്കോട് എറണാകുളം, എറണാകുളം കോയമ്പത്തൂർ, മംഗളൂരു, കോഴിക്കോട് മഥുര ഗുരുവായൂർ, പാലക്കാട് വഴി എറണാകുളം തിരുവനന്തപുരം, കൊല്ലം തിരുനെൽവേലി റൂട്ടുകളിൽ വന്ദേ മെട്രോ സർവീസുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനദിലും ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.